ഹായ് ഫ്രണ്ട്സ്, ധാരാളം വാഹനാപകടങ്ങൾ ദിവസം നടക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മൾ പത്രങ്ങൾ മറിച്ചൊക്കെ തന്നെ മനസ്സിലാവും എത്ര എത്ര ജീവനുകളാണ് ഓരോ ദിവസം റോഡുകളിൽ തന്നെ ഇല്ലാതാക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ ചെറിയൊരു പരിഹാരമാണ് സ്മാർട്ട് കാർ എന്നൊരു നവീന ആശയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ ഫുൾ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്, സെൽഫ് മാനേജിംഗ് ആക്സിഡന്റ് റെഡ്യൂസിംഗ് ടെക്നോളജി ഫോർ കെയർലെസ് ഓട്ടോമൊബൈൽസ് ഓൺ റോഡ്സ്. ഇതിലൂടെ ഞങ്ങൾ പ്രധാനമായിട്ടും 5 സെക്യൂരിറ്റി സിസ്റ്റംസ് ആണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം സീറ്റ് ബെൽറ്റ് ധരിച്ച് മാത്രമേ വാഹനങ്ങൾ ഓടിക്കാവുന്ന ധാരാളം നിയമങ്ങൾ ഇന്ന് നിലവിലുണ്ട്. പക്ഷെ നമ്മൾ പലരും ഈ നിയമങ്ങളെല്ലാം കാറിൽ പറത്തി നടന്ന് യാത്ര ചെയ്യുന്നു. അപ്പൊ ഈ പ്രശ്നത്തിനൊരു ചെറിയൊരു പരിഹാരമായിട്ടാണ് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ എന്ന ആശയം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ധരിക്കാതെ ഒരു യാത്രയും വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വാഹനം സ്റ്റാർട്ട് ആകും. ഇത് ഞങ്ങളൊരു പുഷ് ടു ഓൺ സ്വിച്ച് ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. വാഹനത്തിന്റെ സീറ്റ് ബെൽറ്റ് പ്ലഗ് ചെയ്യുമ്പോൾ ഈ പുഷ് ടു ഓൺ സ്വിച്ച് ഓൺ ആകുകയും വാഹനത്തിന്റെ മെയിൻ സർക്യൂട്ട് ക്ലോസ് ആകുകയും ചെയ്യും. ഇപ്പൊ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇത് സ്റ്റാർട്ട് ആകുന്നു, സീറ്റ് ബെൽറ്റ് പ്ലഗ് ചെയ്യുന്നു, എഞ്ചിൻ സ്റ്റാർട്ട് ആകുന്നു. ഈ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ ഉപയോഗിച്ച് സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത വാഹനം ഓടിക്കുന്നതിന് വലിയൊരു അളവിൽ അവരെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. നമുക്കറിയാം ധാരാളം വാഹന മോഷണങ്ങൾ ദിവസം നടക്കാറുണ്ട്. അപ്പൊ ഇതിനൊരു പരിഹാരമായിട്ടാണ് നമ്പർ ലോക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് നമ്പർ ലോക്കിന്റെ യഥാർത്ഥ കോഡ് എൻറ്റർ ചെയ്താൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ സാധിക്കൂ. അഥവാ തെറ്റായിട്ടുള്ള കോഡാണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ ഉടൻ തന്നെ അലാറം മുഴങ്ങുകയും കള്ളനെ ഓട്ടോമാറ്റിക്കായി വാഹനത്തിനുള്ളിൽ ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ നമ്പർ ലോക്കിന്റെ കോഡ് എന്ന് പറയുന്നത് 12 ആണ്. ഇപ്പൊ 12 പ്രസ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇത് സ്റ്റാർട്ട് ആകുന്നുണ്ട്. പക്ഷേ 12 ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് സ്റ്റാർട്ട് ആകും, ഇത് ലോക്ക് ആയി. എഞ്ചിൻ അൺലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് 12 ഒന്നുകൂടെ പ്രസ് ചെയ്താൽ മതി, ഇപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ആകും. അതായത് ശരിയായിട്ടുള്ള ആ കോഡ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യാനോ ലോക്ക് ചെയ്യാനോ സാധിക്കും. അഥവാ തെറ്റായിട്ടുള്ളൊരു കോഡ് നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ഉടൻ തന്നെ അലാറം മുഴങ്ങുകയും ഈ ഒരു ലോക്ക് മുന്നോട്ട് മൂവ് ചെയ്ത് കള്ളനെ വാഹനത്തിനുള്ളിൽ ലോക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഞാൻ തെറ്റായിട്ടുള്ളൊരു കോഡ് എൻ്റർ ചെയ്യാണ്, അലാറം മുഴങ്ങുന്നു, ഈ ലോക്ക് മുന്നോട്ട് നീങ്ങി കള്ളനെ വാഹനത്തിൽ ലോക്ക് ചെയ്യും. ഈ അലാറം കേട്ട് കഴിയുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഓടിക്കൂടാനും സാധിക്കും, കള്ളനെ എല്ലാവർക്കും അത് പിടിക്കാനും സാധിക്കും. അങ്ങനെ ഈ ഡോറ് അൺലോക്ക് ചെയ്ത് കള്ളനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഇവിടെ ഒരു റിലീസ് സ്വിച്ച് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ റിലീസ് സ്വിച്ച് എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് കാറിന്റെ ഓണർക്ക് തീരുമാനിക്കാം. കാറിന്റെ ഓണർക്ക് മാത്രമേ അറിയൂ ഈ സ്വിച്ച് എവിടെയാണ്. അപ്പൊ ഈ അലാറം കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും ഓടിക്കൂടാൻ സാധിക്കും. അപ്പൊ കാറിന്റെ ഓണർ വരുന്നു, ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്നു, ഈ ഡോർ അൺലോക്ക് ചെയ്യുന്നു, അങ്ങനെ എല്ലാവർക്കും നിന്ന് കള്ളനെ പിടിക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഈ സ്വിച്ച് പ്രസ് ചെയ്യാണ്, ഇപ്പൊ ഡോർ അൺലോക്ക് ചെയ്തു, എല്ലാവർക്കും നിന്ന് കള്ളനെ പിടിക്കാൻ സാധിക്കും. ഈ നമ്പർ ലോക്ക് ഉപയോഗിച്ച് വർദ്ധിച്ചു വരുന്ന വാഹന മോഷണങ്ങൾക്ക് വലിയ ഒരാളെ വരുന്ന നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. മറ്റും വാഹനങ്ങൾ കത്തിയം വരികയും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു നിത്യ സംഭവമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ചെറിയൊരു പരിഹാരമായിട്ടാണ് ഫയർ അലാറം എന്നൊരു ആശയം ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് വാഹനം തീപിടിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അലാറം മുഴങ്ങുകയും വീഡിയോ റെഡ് ഇൻഡിക്കേറ്റർ തെളിയുകയും ചെയ്യും. ഇതിൽ ഞങ്ങൾ ഫയർ സെൻസറായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു IN4000 സെൻസിംഗ് ഡയോഡാണ്. ഇത് ജർമേനിയം സെമി കണ്ടക്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ, അതായത് 70 ഡിഗ്രി കൂടുതൽ ചൂട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ജർമേനിയത്തിന്റെ റെസിസ്റ്റൻസ് കുറയുകയും ഇത് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുകയും ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആകുകയും ചെയ്യും. അതോടെ ഒരു ഉച്ചത്തിലൊരു അലാറം മുഴങ്ങുകയും ഇവിടെ ഒരു റെഡ് ഇൻഡിക്കേറ്റർ തെളിയുകയും ചെയ്യും. ഇതൊരു തീപിടുത്തത്തിന്റെ അലേർട്ട് സംവിധാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പൊ വാഹനത്തിന് തീ പിടിക്കുകയാണ്, പലപ്പോഴും വാഹനങ്ങൾ കുടിയിലേക്കോ കാട്ടിലേക്കോ മറ്റാണ് മറിയുന്നതെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പൊ അതിനൊരു പരിഹാരമായിട്ടാണ് ക്രാഷ് അലാറം എന്ന രാശി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതായത് വാഹനം ഇടിക്കുകയോ മറിയോ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അലാറം പോകുന്നു. അതോടൊപ്പം തന്നെ പലപ്പോഴും വാഹനത്തിന്റെ സൈഡ് മാറ്റം ഇടിക്കുന്നതെങ്കിൽ കൺട്രോൾ വിട്ടു പോകാനും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനൊരു പരിഹാരമായിട്ടാണ് ഞങ്ങളുടെ ഓട്ടോമാറ്റിക് ബ്രേക്കും അവതരിപ്പിക്കുന്നത്. ഈ വാഹനം ഇടിക്കുകയോ മറിയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിച്ച് വീലുകളിൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം ബ്രേക്ക്. ഇപ്പോൾ വാഹനം ക്രാഷ് ആകുന്നു, പുഷ്പം അനുസരിച്ച് ഓൺ ആകുന്നു, അങ്ങനെ സർക്യൂട്ട് ക്ലോസ് ആകും, അലാറം മുഴങ്ങുന്നു, അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക്കായി വാഹനം ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതോടെ കൂടുതലായിട്ടുള്ള അപകടങ്ങൾ ഒഴിവാകുന്നു, അഥവാ കുടിയിലേക്കോ കൊട്ടിലേക്കോ മറ്റോ മറിയുകയാണെങ്കിൽ എല്ലാവർക്കും അത് അറിയാനും സാധിക്കുന്നു.
പലപ്പോഴും സിറ്റിക്കകത്തോ മറ്റേ വാഹനങ്ങൾ അപകടത്തിൽ പെട്ടു കഴിയുമ്പോൾ ആംബുലൻസുകൾക്കോ പോലീസുകാർക്കോ കൃത്യസമയത്ത് സ്ഥലത്തെത്താൻ കഴിയാത്തവരാണ്. പലപ്പോഴും സിറ്റികൾക്കകത്തെ ട്രാഫിക് ബ്ലോക്കുകൾ കാരണമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഈ ആംബുലൻസുകൾക്കോ പോലീസുകാരുകൾക്കോ സിറ്റിക്കകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വാർണിംഗ് സിഗ്നൽ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആളുകൾക്കും വണ്ടികൾക്കും എല്ലാം വഴിയിൽ നിന്ന് മാറാനും സാധിക്കും. പോലീസുകാരനോ ആംബുലൻസിനോ കൃത്യമായിട്ട് സ്ഥലത്തേക്ക് പോകാനും സാധിക്കും. ഈ ഒരു ആശയമാണ് എമർജൻസി ഇൻഡിക്കേറ്ററിലൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ് അവതരിപ്പിക്കുന്നത്, ഒരു വയർലെസ് ട്രാൻസ്മിറ്ററും ഒരു വയർലെസ് റിസീവറും. ഈ വയർലെസ് ട്രാൻസ്മിറ്റർ ആംബുലൻസിലോ പോലീസുകാരനോ ഞങ്ങൾ ഫിറ്റിയിരിക്കുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസുകാരന് സിറ്റിക്കകത്തേക്ക് പ്രവേശിക്കേണ്ടി വരുമ്പോൾ ഈ പോലീസുകാരൻ്റെ ഡ്രൈവർ ഈ റിമോട്ട് ഓൺ ചെയ്യും. അതോടെ ഇതിൽ നിന്നും 27 മെഗാഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള റേഡിയോ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സിഗ്നലിനെ ഈ എമർജൻസി ഇൻഡിക്കേറ്ററിലെ ഈ ട്രാഫിക് ബ്ലോ ഈ ട്രാഫിക് ലൈറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ റിസീവർ പിടിച്ചെടുക്കുകയും ഇതിൽ അലാറം മുഴക്കുകയും ഈ സ്ക്രീനിൽ ഒരു വാർണിംഗ് സിഗ്നൽ തെളിയിക്കുകയും ചെയ്യുന്നു. ഈ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ റോഡിലുള്ള വാഹനങ്ങൾക്ക് വഴിയിൽ നിന്ന് മാറാനും ഈ പോലീസുകാരനോ ആംബുലൻസിനോ കൃത്യമായിട്ട് വഴിയെടുക്കാനും സാധിക്കും. പോലീസുകാരിലെ ഡ്രൈവർ റിമോട്ട് ഓൺ ചെയ്യുന്നു, ഒരു അലാറം മുഴങ്ങുകയും ഒരു ആംബുലൻസിന്റെ വാർണിംഗ് സിഗ്നൽ തെളിയുകയും ചെയ്യുന്നു. ഈ സിഗ്നൽ കണ്ടു കഴിയുമ്പോൾ റോഡിലുള്ള വാഹനങ്ങൾക്ക് വഴിയിൽ നിന്ന് മാറാനും സാധിക്കും. ആംബുലൻസുകൾക്കോ പോലീസുകാരുകൾക്കോ ഫയർ എഞ്ചിനുകൾക്കോ ഒരു തടസ്സം കൂടാതെ അപകടസ്ഥലത്തേക്ക് പോകാനും സാധിക്കുന്നു.